മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ഓർമ്മകളുമായി അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ശ്രീജൻ പാൽ സിംഗ് കൊച്ചിയിൽ. കൊച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുക്കിയ ചടങ്ങിൽ കലാം അനുസ്മരണ പ്രഭാഷണത്തിനായാണ് അദ്ദേഹം എത്തിയത്. അബ്ദുൽ കലാമിന്റെ അവസാന യാത്രയിലും അദ്ദേഹത്തെ അനുഗമിച്ചയാളാണ് ശ്രീജൻ പാൽ സിംഗ്. തീർത്തും ആകസ്മികമായിരുന്നു അബ്ദുൽ കലാമിന്റെ അന്ത്യം. എന്നാൽ ആ അവസാന ദിന യാത്രയുടെയും ആ മണിക്കൂറുകളുടെയും എല്ലാം കൃത്യമായ വിവരണം പിന്നീട് ലോകത്തിന് നൽകിയത് സന്തത സഹചാരിയായിരുന്ന ശ്രീജൻ പാൽ സിംഗ് ആയിരുന്നു. ഇന്റർനെറ്റിലൂടെ അന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൊച്ചിയിൽ തന്നെ നേരിട്ട് കേൾക്കാൻ എത്തിയവർക്ക് മുന്നിൽ സിംഗ് വിവരിച്ചു. ഗുവാഹത്തിയിലേക്കുള്ള യാത്രയിലുടനീളം സൈനിക വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ അനുഗമിച്ച ജവാനെ പിന്നീട് കലാം നേരിട്ട് വിളിച്ച് നന്ദി പറഞ്ഞതടക്കം. Standing straight, I saw you, I'm seeing you, and I saw you, there's no need, I was telling you to sit down, but I could not communicate. ഇങ്ങനെ സഹജീവികളോട് ജീവിതത്തിലുടനീളം അദ്ദേഹം പുലർത്തിയ സഹാനുഭൂതി സമാനതകളില്ലാത്തതാണ്. എന്നാൽ എല്ലാ ജീവജാലങ്ങളോടും അദ്ദേഹത്തിന് ഇതേ വികാരമായിരുന്നുവെന്ന് ഉദാഹരണ സഹിതം സിംഗ് വിവരിച്ചു. വീട്ടുമുറ്റത്തെ പതിവ് നടത്തത്തിനിടയിൽ ഒരു ദിവസം അദ്ദേഹം തിരിഞ്ഞു നടക്കുന്നത് കണ്ടു. കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞത് ആ വഴിയിലുള്ള റോസാച്ചെടിയിൽ ഒരു തേനീച്ച തേൻ കുടിക്കുന്നുണ്ട്, ശല്യം ചെയ്യരുതെന്നാണ്. Why should we disturb it? If we go around it, it will go away. Work will be stopped. Don't stop work. 10 വർഷം കലാമിനൊപ്പം നിഴൽ പോലെ ശ്രീജൻ പാൽ സിംഗ് ഉണ്ടായിരുന്നു. പ്രസംഗത്തിൽ എടുത്തുദ്ധരിച്ച ഓർമ്മയിലെ ഈ ഏടുകളുടെ പലതിന്റെയും അപൂർവ ഫോട്ടോകളും സിംഗിന്റെ പക്കലുണ്ട്. കുട്ടികൾക്കും മറ്റും പലപ്പോഴേ അബ്ദുൽ കലാം നൽകിയ ഉപദേശങ്ങൾ പ്രതിജ്ഞയെ സദസ്സിന് ചൊല്ലിക്കൊടുക്കാനും അദ്ദേഹത്തിന്റെ ഈ ശിഷ്യൻ ഓർത്തു. കലാമിന്റെ തന്നെ പല പ്രഭാഷണ പരിപാടികളെയും അനുസ്മരിപ്പിക്കും വിധം. മനോരമ ന്യൂസ്, കൊച്ചി.